ആവശ്യത്തിലധികം കേസുകൾ കേരളത്തിലുണ്ട് അതുകൊണ്ട് പുതിയ ഓഫീസും തുറന്ന് ഇവിടെ തന്നെ അങ്ങും കൂടാൻ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ യൂണിറ്റ് തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ ശുപാർശ സംസ്ഥാന സർക്കാരിന് മുകളിൽ പല ഉന്നതന്മാർക്കും മുകളിൽ ഇ ഡി ഇങ്ങനെ വട്ടം ഇട്ട് പറക്കുകയാണ് തീർന്നില്ല മോൺസൺ കേസ് കിഫ്ബി കേസ് ചന്ദ്രിക ബിലിവേഴ്സ് കേസ് സി എസ് ഐ തീർന്നില്ല മോൺസൺ കേസ് കിഫ്ബി കേസ് ചന്ദ്രിക ബിലിവേഴ്സ് സി എസ് ഐ കർദിനാൾ ഭൂമി ഇടപാട് തുടങ്ങി കള്ളപ്പണ കേസുകൾ ഇരട്ടിയാണ് ഇതൊക്കെ അന്വേഷിക്കാൻ കൊച്ചി സംഘം വല്ലാതെ കഷ്ടപ്പെടും അതുകൊണ്ട് തലസ്ഥാനത്തും ഒരു യൂണിറ്റ് വേണമെന്നാണ് ശുപാർശ രണ്ടു വർഷത്തിനിടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകൾ കേരളത്തിൽ ഇരട്ടിയായ പശ്ചാത്തലത്തിലാണ് ഇ ഡി കേന്ദ്ര ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് ധനമന്ത്രാലയത്തിന് ശുപാർശ നൽകിയത് വിവിധ സംസ്ഥാനങ്ങളിലായി പതിനഞ്ച് പുതിയ യൂണിറ്റുകൾ തുടങ്ങാനാണ് ഇ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ആദ്യം തിരുവനന്തപുരത്തായിരുന്നു ഇ ഡി യൂണിറ്റ് ഉണ്ടായിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്ന സ്ഥലം എന്ന നിലയിൽ ഇത് കൊച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു ജോയിന്റ് ഡയറക്ടറും നാല് ഡെപ്യൂട്ടി ഡയറക്ടർമാരുമാണ് കൊച്ചി യൂണിറ്റിൽ ഉള്ളത് നിലവിൽ കൊച്ചിയിലെ പ്രധാന ഓഫീസിന് പുറമെ കോഴിക്കോട് ഇ ഡി ഉപയൂണിറ്റുമുണ്ട് അടുത്ത കാലത്തായി കേരളത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന് കീഴിൽ വരുന്ന നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു വിദേശ നാണയ വിനിമയവുമായി ബന്ധമുള്ള കേസുകളാണ് കൂടുതലും സ്വർണക്കടത്ത് ലൈഫ് മിഷൻ ഇടപാടുകൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് നടന്നതെങ്കിലും ഇ ഡി യൂണിറ്റ് ഇല്ലാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു കൂടാതെ മോൺസെ മാവുങ്കൽ കേസ് കിഫ്ബി ചന്ദ്രിക ബിലീവേഴ്സ് ചർച്ച് സി എസ് ഐ ചർച്ച് കർദിനാൾ ഭൂമി ഇടപാട് കേസ് മുട്ടിൽ മരമുറി തുടങ്ങിയ കേസുകളിൽ പലതും തിരുവനന്തപുരത്തും അന്വേഷിക്കേണ്ടതാണ് സംസ്ഥാന തലസ്ഥാനം എന്ന പ്രാധാന്യവും തിരുവനന്തപുരത്തിനുണ്ട് ഇതൊക്കെ കണക്കിലെടുത്താണ് ഇ ഡിയുടെ നീക്കം കേസുകൾ വർദ്ധിച്ചതോടെ രണ്ട് വർഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ മുപ്പത് ശതമാനത്തിലധികം ഉദ്യോഗസ്ഥരെ കേരളത്തിലെ രണ്ട് ഓഫീസുകളിലായി ഇ ഡി നിയമിച്ചിരുന്നു ഇനിയും കൂടുതൽ നിയമനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം നാണയപ്പെരുപ്പം നിയന്ത്രണാതീതമാകുന്നതിന്റെ പ്രധാന കാരണം കള്ളപ്പണമാണ് നികുതി വെട്ടിക്കൽ വലിയ റവന്യൂ നഷ്ടമുണ്ടാക്കുന്നു ഈ സാഹചര്യത്തിൽ ഇ ഡി അധികാരം പരമാവധി വിനിയോഗിച്ച് കള്ളപ്പണ ഇടപാടുകളെ നേരിടാനാണ് കേന്ദ്ര തീരുമാനം ഇ ഡിയുടെ വിശാല അധികാരങ്ങൾ ശരിവെച്ച് അടുത്തിടെ സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങളും ഇ ഡി വിന്യാസത്തിന് കേന്ദ്രത്തിന് കരുത്തു പകരുന്നു എന്തായാലും കേരളത്തിൽ ആവശ്യത്തിലധികം കേസുകളുള്ള സ്ഥിതിക്ക് ഇതിലൊക്കെ ഒരു തീർപ്പ് ഇനി ഇ ഡി പോകുന്നുള്ളൂ എന്തായാലും കേരളത്തിൽ തന്നെ ആവശ്യത്തിലധികം കേസുകൾ ഉള്ള സ്ഥിതിക്ക് ഇതിലൊക്കെ ഒരു തീർപ്പുണ്ടാക്കിയേ മതിയാകൂ ഏത് കള്ളപ്പണ കേസ് അന്വേഷിച്ചാലും സർക്കാരിന് വേണ്ടപ്പെട്ടവരൊക്കെയാണ് പ്രതിക്കൂട്ടിലുള്ളത് ബിലിവേഴ്സ് ചർച്ചിൻ്റെ കേസിലും കിഫ്ബി കേസിലും കർദ്ദനാൾ ഭൂമി ഇടപാട് ഇതിലൊക്കെ സർക്കാരും നന്നായി വിയർക്കും വേണ്ടപ്പെട്ടവർക്കായി പലതും പൂഴ്ത്താനും മുക്കാനും ഒക്കെ നേതാക്കന്മാരുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികളെ കണ്ടാലേ പിണറായി സർക്കാരിന് ഹാലിളകും അവരിനി ഇവിടെ സ്ഥിരതാമസം കൂടി തുടങ്ങുന്നത് മുഖ്യനെ വല്ലാതെ ചൊടിപ്പിക്കും ഒപ്പം സി പി എമ്മിനെയും ന്യൂസ് ഡാസ്ക് കർമാ